ഗുരുദാസ് ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. നല്ല സൗണ്ട് കേൾക്കുന്നില്ലേ നിങ്ങൾ? അടിപൊളി മഴ പെയ്യുന്നത് കണ്ടോ? എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല, നല്ല മഴയാണ്. ഇത്രയേറെ ഭയങ്കര ആവിയായിരുന്നു. അപ്പോൾ തകർപ്പ മഴ പെയ്തുകൊണ്ടിങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടെ. നമുക്കപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ കഷ്ണം ഇഞ്ചിയും 20 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ടീസ്പൂണേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. എന്നിട്ട് അതിൽ കറിവേപ്പില ഇട്ടതിന് ശേഷം പിന്നെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്പനേരം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതേണ്ട ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി ആ വെളിച്ചെണ്ണയിൽ തന്നെ വേണമെങ്കിൽ അല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് നമുക്ക് ബാക്കി മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അല്പം നേരം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് മുന്നായിട്ട് ഞാൻ 2 തക്കാളി സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ ചിക്കൻ കറി ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിടിലൻ ചിക്കൻ കറി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.